നമസ്കാരം എല്ലാവർക്കും ജാഫേഴ്സ് പി എസ് സി യിലേക്ക് സ്വാഗതം. എന്റെ പേര് മിഥുൻലാൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2020 നവംബർ മാസത്തെ 21-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ICC പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാൻ ഉള്ള ഏറ്റവും കുറഞ്ഞ പ്രായം, ICC അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ആസ്ഥാനം എവിടെയാണ്? ദുബായിലാണ് അല്ലെ. ICCയുടെ പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാൻ ഉള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 19, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 21 ആൻഡ് ഓപ്ഷൻ ഡി 15. എത്ര വയസ്സാണ് ICCയുടെ പുതിയ നിയമപ്രകാരം ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമായിട്ട് കണക്കാക്കുന്നത്? എത്രയാണ്? ഓപ്ഷൻ ഡി 15 വയസ്സാണ് ഏറ്റവും കുറഞ്ഞ പ്രായം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2022 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന സ്ഥലം, വേദി എവിടെയാണ്? 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ഖത്തർ ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റലി. എവിടെ വെച്ചിട്ടാണ് 2022 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ സി ഖത്തറിൽ വെച്ചിട്ടാണ് 2022 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലോക ടെലിവിഷൻ ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്, ലോക ടിവി ദിനം അല്ലെങ്കിൽ ലോക ടെലിവിഷൻ ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫെബ്രുവരി 13, ഓപ്ഷൻ ബി സെപ്റ്റംബർ 16, ഓപ്ഷൻ സി നവംബർ 21, ഓപ്ഷൻ ഡി ഒക്ടോബർ 24. ഏത് ദിവസമാണ്? സി നവംബർ 21. ലോക ടിവി ദിനം, ടെലിവിഷൻ ദിനമായിട്ട് ആഘോഷിക്കുന്നത് നവംബർ 21. ഓക്കെ, നമ്മളിവിടെ ഫെബ്രുവരി 13 അല്ലേ, ലോക റേഡിയോ ദിനമാണ് ഫെബ്രുവരി 13. ഓക്കെ, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഒക്ടോബർ 24 നമുക്കറിയാം UN നിലവിൽ വന്നതിന്റെ സ്മരണാർത്ഥം ഐക്യരാഷ്ട്ര ദിനമായിട്ടും അതുപോലെ തന്നെ പോളിയോ ദിനമായിട്ടും ആഘോഷിക്കുന്നു ഒക്ടോബർ 24. ഓക്കെ, നമ്മൾ പറഞ്ഞു ടെലിവിഷൻ ദിനം നവംബർ 21. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം നിലവിൽ വന്ന പുതിയ ബട്ടൺ, അടുത്തിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ, അതിന്റെ പരിണിത ഫലമായിട്ട് നോട്ടയ്ക്ക് പകരമായിട്ട് ഉൾപ്പെടുത്തിയ പുതിയ ബട്ടൺ, ഓക്കെ, ഏതാണ്? നോട്ട എന്ന് പറഞ്ഞാല് നൺ ഓഫ് ദ എബവ്, അതിന് പകരമായിട്ട് പുതിയ ബട്ടൺ ഏർപ്പെടുത്തി, അത് ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എസ്കേപ്പ്, ഓപ്ഷൻ ബി എൻഡ്, ഓപ്ഷൻ സി നോ വൺ ആൻഡ് ഓപ്ഷൻ ഡി ബ്രേക്ക് ഔട്ട്. ഏതാണ് പുതിയ ഇലക്ഷനിൽ നോട്ടയ്ക്ക് പകരം ഉൾപ്പെടുത്തിയ പുതിയ ബട്ടൺ? ഏതാണ്? ഓപ്ഷൻ ബി എൻഡ്. എൻഡ് എന്ന പദമാണ് പുതിയതായിട്ട് നോട്ടയ്ക്ക് പകരം ഉൾപ്പെടുത്തിയ ബട്ടൺ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നിർമ്മിത കമ്പ്യൂട്ടർ, ചോദ്യം ഇതാണ്, സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നിർമ്മിത കമ്പ്യൂട്ടർ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോമ്പാക്ട് സി, ഓപ്ഷൻ ബി സൂപ്പർ സി, ഓപ്ഷൻ സി പരം സിദ്ധി, ഓപ്ഷൻ ഡി വേഗ 1. ഇതിൽ ഏത് കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നിർമ്മിത കമ്പ്യൂട്ടർ? ഏതാണ്? ഓപ്ഷൻ സി പരം സിദ്ധി. ഓക്കെ, ആറാമത്തെ ചോദ്യം. 2020 നവംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കിറ്റ് സ്പോൺസറായി BCCI പ്രഖ്യാപിച്ചത് ആരെയാണ്, അല്ലെങ്കിൽ ഏത് കമ്പനിയെയാണ് 2020 നവംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കിറ്റ് സ്പോൺസറായിട്ട് BCCI പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ MPL സ്പോർട്സ്, ഓപ്ഷൻ ബി റിലയൻസ്, ഓപ്ഷൻ സി പെപ്സിക്കോ ആൻഡ് ഓപ്ഷൻ ഡി അൺഅക്കാദമി. ഓക്കെ, ഏത് കമ്പനിയാണ്? ഓപ്ഷൻ എ MPL സ്പോർട്സ്, അവരെയാണ് 2020 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കിറ്റ് സ്പോൺസറായിട്ട് BCCI പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്റീരിയർ ചൈന ടൗൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്, അടുത്തിടെ ഇറങ്ങിയ പുസ്തകമായ ഇന്റീരിയർ ചൈന ടൗൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ശശി തരൂർ, ഓപ്ഷൻ ബി ചേതൻ ഭഗത്, ഓപ്ഷൻ സി ചാൾസ് യു ആൻഡ് ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. ഇവരിൽ ആരാണ് ഇന്റീരിയർ ചൈന ടൗൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ആരാണ്? ഓപ്ഷൻ സി ചാൾസ് യു, അദ്ദേഹമാണ് ഇന്റീരിയർ ചൈന ടൗൺ എന്ന പുസ്തകം എഴുതിയത്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതു രാജ്യത്താണ് റൂപേ കാർഡ് ഫേസ് ടു
എന്ന പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഏത് രാജ്യത്താണ് റൂപേ കാർഡ് ഫേസ് ടു എന്ന പദ്ധതി ആരംഭിച്ചത്? എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബംഗ്ലാദേശ്, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി ഭൂട്ടാൻ, ഓപ്ഷൻ ഡി ചൈന. ഓക്കെ, ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ഭൂട്ടാനിലാണ് റൂപേ കാർഡ് ഫേസ് ടു എന്ന പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഗുരുദേവ ചരിത്രം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു അല്ലെ. അദ്ദേഹത്തിന്റെ പേരില് ഗുരുദേവ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ചെമ്പഴന്തി, ഓപ്ഷൻ സി തലശ്ശേരി, ഓപ്ഷൻ ഡി അമ്പലപ്പുഴ. എവിടെയാണ് ഗുരുദേവന്റെ പേരിൽ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത്? ഓപ്ഷൻ ബി ചെമ്പഴന്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഗുരുദേവന്റെ പേരിൽ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത്. പത്താമത്തെ ചോദ്യം, ഗുപ്കാർ സഖ്യം എന്ന സംഘടന രൂപം കൊണ്ട സംസ്ഥാനം. ഗുപ്കാർ സഖ്യം രൂപം കൊണ്ട സംസ്ഥാനം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജമ്മു കാശ്മീർ, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി ഒഡീഷ, ആൻഡ് ഓപ്ഷൻ ഡി സിക്കിം. ഏത് സംസ്ഥാനത്താണ് ഗുപ്കാർ സഖ്യം രൂപം കൊള്ളുന്നത്? ഓപ്ഷൻ എ ജമ്മു കാശ്മീരിലാണ് ഗുപ്കാർ സഖ്യം എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്തിടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയൊക്കെ നിർത്തലാക്കിയല്ലോ, അതിനെതിരായിട്ട് ആ പദവികളൊക്കെ തിരിച്ച് ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഗുപ്കാർ എന്ന സഖ്യം ജമ്മു കാശ്മീരിൽ രൂപം കൊണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള 10 questions ആണ്. അപ്പൊ നമുക്ക് അടുത്ത questionsമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.